സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. എവിടെയും അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയോര മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകും. നാളെ അറബിക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടേക്കും. മഴ തുടരുന്നതിനാൽ 4 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്കാണ് അവധി. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര താലൂക്കുകളിലെ സ്കൂളുകൾക്കും അവധിയാണ്. കേരള MG സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമില്ല. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഏതായാലും ഇന്ന് ഓറഞ്ചും റെഡും ഒന്നുമില്ല, യെല്ലോ മാത്രമേ ഉള്ളൂ എന്ന ആശ്വാസം. എന്നിരുന്നാൽ തന്നെയും അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദ സാധ്യത എന്ന് പറയുമ്പോൾ വരും മണിക്കൂറുകൾ നമുക്ക് നിർണായകം തന്നെയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ എന്തായാലും തിരുവനന്തപുരത്തു നിന്ന് മഴ മാറി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും ഇന്നലെ രാത്രിയും മഴ തിരുവനന്തപുരത്ത് ലഭിച്ചിരുന്നു. ഇപ്പോഴും മേഘാവൃതമാണ് അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മഴ പൂർണ്ണമായി മാറി എന്ന് പറയാൻ കഴിയില്ല. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ്. കാര്യമായ അലർട്ടുകളില്ല. കൂടാതെ പാലക്കാട്, മലപ്പുറം ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്. ബാക്കി 8 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട്, അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 116 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ ഈ ജില്ലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും പകൽ ഉള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് രാവിലെ 10 മണിയോടുകൂടി പുതിയ മഴ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കും. അതിൽ ഒരുപക്ഷെ അലർട്ടുകൾ മാറുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. ഇതുവരെയുള്ള മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മുതൽ മഴ കുറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. ഇന്ന് മഴയുണ്ടാകും, നാളെ മുതൽ മഴ കുറഞ്ഞു തുടങ്ങും. നാളെ മുതൽ എന്തായാലും തെക്കൻ ജില്ലകളിൽ നിന്ന് മഴ അകലും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കാരണം ഇപ്പോൾ രണ്ട് ചക്രവാത ചുഴിയുണ്ട്. രണ്ട് ചക്രവാത ചുഴിയും വടക്കോട്ടാണുള്ളത്. ഒന്ന് കർണാടകയോടും ചേർന്നും രണ്ട് അറബിക്കടലിലുമുണ്ട്. ഇത് രണ്ടും ചേർന്ന് നാളെ ഒരു ന്യൂനമർദ്ദമായി മാറും. അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദമായി മാറും. ഇതുകൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമുണ്ട്. അത് ഇന്ന് കൂടുതൽ ശക്തമായ ന്യൂനമർദ്ദമായി മാറുകയും അടുത്ത 24 മണിക്കൂറിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി മാറി ആന്ധ്രാ തീരത്തെ കരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോഴും അതിന്റെ സ്വാധീനം, ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളുടെയും സ്വാധീനം വടക്കൻ ജില്ലകളിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലും വടക്കൻ ജില്ലകളിലെ മഴയ്ക്ക് കാരണമാകൂ എന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിലും വടക്കൻ ജില്ലകളിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്ന് ഇന്ന് കഴിഞ്ഞാൽ മഴ അകലും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗോപി. ശരി, വിനോദ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. വിനോദ്, എന്താണ് കൊല്ലത്തെ അവസ്ഥ? ചാറ്റൽ മഴയാണോ അതോ തെളിഞ്ഞ കാലാവസ്ഥയാണോ? ഗുബി, ദിവ്യ, കഴിഞ്ഞ ദിവസം മുതൽ കൊല്ലം ജില്ലയിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. വലിയ ആശ്വാസമാണ്. തുടർച്ചയായ 5 ദിവസം മഴ പെയ്ത ശേഷമാണ് ഇന്നലെ മുതൽ മഴ മാറി നിൽക്കുന്നത്. ഇന്നും കാര്യമായ മഴയില്ല. പുനലൂരിൽ മാത്രമാണ് ഒരല്പം ചാറ്റൽ മഴയുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് മൺട്രോത്തുരുത്തിലായിരുന്നു വലിയ വെള്ളപ്പൊക്കമുണ്ടായതും ജനങ്ങൾ ദുരിതമനുഭവിച്ചതും. പ്രളയകാലത്ത് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വെള്ളക്കയറ്റം വീടുകളിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഏതായിരുന്നാലും അവിടങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. കല്ലടയാറ് കഴിഞ്ഞ ദിവസം കരകവിഞ്ഞൊഴുകിയിരുന്നു. അത് ആ അളവിലും കുറവ് വന്നിട്ടുണ്ട്. ഷട്ടറുകൾ കൂടുതൽ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ഡാമുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. തെന്മല ഡാം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൂടുതൽ ഇനി ഷട്ടർ ഉയർത്തേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ടൗണിൽ ഉൾപ്പെടെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസങ്ങളിലും മഴ മാറി നിൽക്കുമെങ്കിൽ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തും. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 35 ക്യാമ്പുകളാണ് ആകെ പ്രവർത്തിക്കുന്നത്. 753 പേർ ഈ ക്യാമ്പുകളിലായുണ്ട്. കൊല്ലം, പത്തനാപുരം, കൊട്ടാരക്കര, പുനലൂർ, കരുനാഗപ്പള്ളി തുടങ്ങിയ താലൂക്കുകളിലായാണ് ഈ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. നേരത്തെ റോഡിൽ വെള്ളം കയറി പല സ്ഥലങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലെല്ലാം മാറ്റം വന്നു. MC റോഡിൽ ഉൾപ്പെടെ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ശബരിമല യാത്രയ്ക്കുള്ള പത്തനാപുരത്ത് നിന്ന് ശബരിമല പാതയിലേക്കുള്ള റോഡിൽ പലയിടങ്ങളിലും നേരത്തെ മണ്ണിടിച്ചിലുണ്ടായി. അതെല്ലാം തന്നെ മാറ്റി ഇപ്പോൾ ഗതാഗതവും സുഗമമായി നടക്കുന്നു.
ദിവ്യ. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ കൂടി ചേരുന്നു. ശശി, എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ മഴ എങ്ങനെയുണ്ട്? ഗോവി, പത്തനംതിട്ട ജില്ലയില് മഴയ്ക്ക് ഇപ്പോൾ ശമനമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പന്തളം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ളത്. ഇവിടെ വീടുകളിലും കടകളിലും ഒക്കെ കയറിയ വെള്ളം അതുപോലെ തന്നെയുള്ള സ്ഥിതിയാണ് നിലവിലുള്ളത്. പന്തളത്തിൽ നിന്നുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വെള്ളം കെട്ടാണ് പ്രധാന കാരണം. ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, അതായത് തിരുവല്ലയിലെ അപ്പറക്കുട്ടാട് മേഖല, കടപ്ര, നിരണം തുടങ്ങിയ മേഖലകളിലും ഈ സമാനമായ രീതി തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തുടരുന്നു. വെള്ളക്കെട്ടാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം. മഴയ്ക്ക് ശമനമുണ്ട്. അറ്റകുറ്റപ്പണിയിലെ ജലനിരപ്പിനും ഇപ്പോൾ സ്വാഭാവികമായും കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം മലയോര മേഖലകളിൽ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. എന്നാലും തെളിഞ്ഞൊരു കാലാവസ്ഥ ഇപ്പോൾ നഗരത്തിൽ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളിലും മഴ ഇടവിട്ട് ചില ചെറിയ തോതിലാണ്, നേരിയ തോതിലാണ് പെയ്യുന്നത്. ജില്ലയിൽ 69 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. ഇവിടങ്ങളിലായി 740 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ 6 താലൂക്കുകളിലായിട്ടാണ്, റാന്നി, കോന്നി, അതുപോലെ തന്നെ മല്ലപ്പള്ളി, തിരുവല്ല തുടങ്ങിയ താലൂക്കുകളിലായിട്ടാണ് ഈ ക്യാമ്പുകൾ നിർവഹിച്ചിട്ടുള്ളത്. അടൂരാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇവിടെ എന്നാലിപ്പോൾ സമാന നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്, അതായത് ഗതാഗതം, എംസിയിലുള്ള ഗതാഗതമൊക്കെ കൃത്യമായ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് ഈ പന്തളത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് മറ്റ് വഴികളിലൂടെ എത്താനുള്ള സൗകര്യം കൂടി ജില്ലാ ഭരണം ഉടൻ നൽകിയിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും പല സ്ഥലങ്ങളിലും ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ മേഖലകളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ ജില്ലയിൽ മഴ മാറി നേരിയ ഒരു കാലാവസ്ഥ തന്നെയാണ് ഒരു രീതിയാണ് ജില്ലയിലുള്ളത്. ഗോവി.